സ്നേഹമേ നിറനിലാവാകും ദൈവമേ നേരിൻ്റെ നിറദീപമേ നിദാന്തമായ സ്നേഹമേ നിരാമയ സ്നേഹമേ നിറനിലാവാകും ദൈവമേ സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂലൈ 11 ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ 2 11:1-6 തിരുവചനങ്ങൾ. അല്പം ബോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് ദൈവീകമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. ഈ അപ്പോസ്തോല പ്രമാണികളേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം, എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല. എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:14 തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ
ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. മോശ നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ? എന്നിട്ടും നിങ്ങളാരും നിയമം പാലിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? ജനങ്ങൾ പറഞ്ഞു, നിനക്ക് പിശാചുണ്ട്, ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? യേശു പ്രതിവചിച്ചു, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നില്ല, പിതാക്കന്മാരിൽ നിന്നാണ്. അതനുസരിച്ച് ശാപത്തിൽ ഒരുവന് നിങ്ങൾ പരിച്ഛേദനം നടത്തുന്നു. മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ ശാപത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നുവെങ്കിൽ, ശാപത്ത് ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ? പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. അപരന്റെ മനസ്സിന്റെ ആഴവും എന്റെ ജീവിതത്തിന്റെ നിർമ്മലതയും തിരിച്ചറിയാൻ കഴിയാത്തിടത്തോളം മറ്റൊരുവനെ വിധിക്കാൻ എനിക്ക് അവകാശമില്ലെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. വിധിക്കാനും വധിക്കാനും വേണ്ടി ക്രിസ്തുവിൽ കുറ്റമാരോപിക്കുന്ന യഹൂദരുടെ കപടതയെ സുവിശേഷം വിവരിക്കുന്നു. ദൈവികമായ പ്രബോധനങ്ങളെയും അത്ഭുതങ്ങളെയും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ശ്രമിക്കാത്ത ജനത്തിൻ്റെ ഉദാഹരണമാണ് യഹൂദജനം. അന്ധവിശ്വാസങ്ങളും കപടതയുടെ കാർക്കശ്യ ഭാവങ്ങളും ക്രിസ്തുവിൻ്റെ മനസ്സറിയാനും ക്രിസ്തുവിനെ സ്നേഹിക്കാനുമുള്ള അവസരങ്ങളെ എന്നിൽ നിന്നും ഇല്ലാതാക്കുന്നു. മറ്റുള്ളവനെ വിധിക്കാനും വധിക്കാനും ഞാൻ കാണിക്കുന്ന ആവേശത്തിൻ്റെ ഒരംശമെങ്കിലും ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ എന്നിലെ കുറവുകളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അപരൻ്റെ കുറവുകളേക്കാൾ അധികം എന്നിൽ ബലഹീനതകൾ ഉണ്ടായിരുന്നിട്ടും അതിനെ മൂടിവെക്കുന്ന കപടതയ്ക്ക് ക്രിസ്തുവിൻ്റെ മുന്നിൽ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. എൻ്റെ വിരൽ ചൂണ്ടലുകളും കുറ്റാരോപണങ്ങളും എൻ്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്നതാകണം. ബലഹീനതയുടെ ആൾരൂപമായ എൻ്റെ നിസ്സഹായ അവസ്ഥയെ തിരിച്ചറിയുന്നതാകണം എൻ്റെ യഥാർത്ഥ ആത്മീയത. നല്ല തമ്പുരാനെ, മറ്റുള്ളവൻ്റെ നല്ല മനസ്സിൻ്റെ ആഴം തിരിച്ചറിയാനും കപടതകളാൽ മലിനമായ എൻ്റെ മനസ്സിനെ നിർമ്മലമാക്കാനും നിന്റെ അരൂപിയെ എന്നിൽ അയക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിരാന്തമായ സ്നേഹമേ, നിരാമയ സ്നേഹമേ, നിറനിലാവാകും ദൈവമേ, നേരിൻ്റെ നിറദീപമേ, നിരാന്തമായ സ്നേഹമേ, നിരാമയ സ്നേഹമേ, നിറനിലാവാകും ദൈവമേ, നേരിൻ്റെ നിറദീപമേ. തിരഞ്ഞേറെ നടന്നു കാതങ്ങളേറെയലഞ്ഞു ഞാമങ്ങളേറെ കൊഴിഞ്ഞു കൃത്തടം നീറി പുകഞ്ഞു നിന്നെ തിരഞ്ഞേറെ
എന്നെ തേടി അലഞ്ഞു നിന്നേറെയകന്നു നീ എന്നെ തേടി അലഞ്ഞു നിന്നേറെയകന്നു നിദാന്തമായ സ്നേഹമേ നിരാമയ സ്നേഹമേ നിറനിലാവാകും ദൈവമേ നേരിൻ്റെ നിറദീപമേ സഹജരിൽ നിൻ്റെ ദിവ്യരൂപം ദർശിച്ചു ഞാൻ എൻ്റെ ഉള്ളിൽ അപരർക്കു നന്മകൾ ചെയ്തു വന്നു നീ എന്നിൽ ലയിച്ചു സഹജരിൽ നിൻ്റെ ദിവ്യരൂപം ദർശിച്ചു ഞാൻ എൻ്റെ ഉള്ളിൽ അപരർക്കു നന്മകൾ ചെയ്തു വന്നു നീ എന്നിൽ ലയിച്ചു നീ എന്നെ തേടിയണഞ്ഞു നിന്നോട് ഞാനൊന്നു ചേർന്നു നീ എന്നെ സ്നേഹമേ നിരാമയ സ്നേഹമേ നിറനിലാവാകും ദൈവമേ നേരിൻ്റെ നിറദീപമേ നിദാന്തമായ സ്നേഹമേ നിരാമയ സ്നേഹമേ നിറനിലാവാകും ദൈവമേ നേരിൻ്റെ നിറദീപമേ.
പോലെ ദാഹിച്ചു കാത്തിരുന്നു.